വിദ്യാർത്ഥികളെ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പെസ്റ്റ് കൺട്രോൾ ഡിസീസ് കൺട്രോൾ വീഡ് കൺട്രോൾ മെക്കാനിസം ഈ മൂന്നെണ്ണം പഠിച്ചു കോമൺ ആയിട്ട് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും കൺട്രോൾ മെഷേഴ്സുകൾ ഏതൊക്കെ ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ക്രോപ്പുകളിൽ കാണപ്പെടുന്ന കീടങ്ങളും അതേപോലെ തന്നെ രോഗങ്ങളും അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം നമുക്കറിയാം നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് സോഴ്സ് എന്ന് പറഞ്ഞാൽ റൈസാണ് അപ്പൊ നമുക്ക് ആദ്യം റൈസിലെ പെസ്റ്റിനെ പറ്റി പഠിക്കാം ഒരുപാട് പെസ്റ്റുകൾ ഉണ്ട് റൈസ് ക്രോപ്പിൽ അല്ലെങ്കിൽ റൈസ് ഫീൽഡിൽ ഒരുപാട് പെസ്റ്റുകൾ നമ്മൾ കാണപ്പെടുന്നു അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റൻഡഡ് ഡാമേജ് വെച്ചുകൊണ്ട് മേജർ പെസ്റ്റ് മൈനർ പെസ്റ്റ് നെഗ്ലിജിബിൾ പെസ്റ്റ് അതേപോലെ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന റൈസിലെ പ്രധാനപ്പെട്ട ആറ് മേജർ ആയിട്ട് വരുന്ന ആറ് പെസ്റ്റുകളെ കുറിച്ച് ഈ ആറ് പെസ്റ്റുകൾ ഏതൊക്കെയാണ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് റൈസ് ടെമ്പോറർ റൈസ് ബഗ് ഗാഡ് ഫ്ലൈ അല്ലെങ്കിൽ ഗാഡ് മിഡ്ജ് എന്ന് പറയും ബി പി എച്ച് ബ്രൗൺ പ്ലാന്റ് ഹോപ്പേഴ്സ് ലീഫ് ഫോൾഡർ കേസ് വർക്ക് ഇത് കൂടാതെ ഒരുപാട് മൈനർ പെസ്റ്റുകളും റൈസ് ഫീൽഡിൽ കാണപ്പെടുന്നുണ്ട് ഗ്രബ് ബ്ലൂ ബീറ്റിൽ ഹിസ്പ ലീഫ് ഈറ്റിംഗ് കാറ്ററപില്ലർസ് ഗ്രീൻ ലീഫ് ഹോപ്പേഴ്സ് ഇങ്ങനെ ഒരുപാട് പെസ്റ്റുകൾ റൈസ് ഫീൽഡ് കാണും നമുക്ക് മേജർ ആയിട്ടുള്ള പെസ്റ്റുകളെ പറ്റി മാത്രം പഠിക്കാം ഇതിലെ പ്രധാനപ്പെട്ട ഒരു പെസ്റ്റാണ് സ്റ്റംബോറർ എന്ന് പറയുന്നത് റൈസ് ടെമ്പോറർ റൈസ് ടെമ്പോറർ പെസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ലെപ്പിഡോപ്റ്റ ഓർഡറിൽ വരുന്ന ഒരു മോത്ത് ഇൻസെക്ട് ആണ് റൈസ് ടെമ്പോറർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് യെല്ലോ സ്റ്റംബോറർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് യെല്ലോ സ്റ്റംബോറർ അപ്പൊ എന്താണ് സ്റ്റംബോറർ ചെയ്യുന്നത് എങ്ങനെയാണ് അത് ക്രോപ്പിനെ അറ്റാക്ക് ചെയ്യുന്നത് സ്റ്റംബോറർ ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് സ്റ്റം പോർഷനിലാണ് അറ്റാക്ക് ചെയ്യുന്നത് ബോർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ബോറർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഇവിടെ റൈസ് ടെമ്പോറർ ലെപ്പിഡോപ്റ്റ ഓർഡറിൽ വരുന്ന മൗത്ത് ഇൻസെക്ട് ആണെന്ന് പറഞ്ഞു സോ യങ് വൺസ് ആർ നോൺ ആസ് കാറ്ററപില്ലർ സ്റ്റംബോററിന്റെ കേസിൽ കാറ്ററപില്ലർ ആണ് ക്രോപ്പിനെ അറ്റാക്ക് ചെയ്യുന്നത് അറ്റാക്കിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് കാറ്ററപില്ലർ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്റ്റംബോറർ അറ്റാക്ക് ത്രൂ ദ ക്രോപ്പ് സീസൺ കാണപ്പെടും അതായത് സ്റ്റാർട്ടിംഗ് ഫ്രം നഴ്സറി ടു ഹാർവസ്റ്റിംഗ് വരെ ഇതിന്റെ അറ്റാക്ക് സിംറ്റംസ് ഒക്കെ നമുക്ക് ഫീൽഡിൽ കാണപ്പെടും ഒരു പ്രത്യേക ക്രോപ്പിന്റെ ഒരു പ്രത്യേക സ്റ്റേജിൽ മാത്രമായിട്ടല്ല സ്റ്റംബോറർ അറ്റാക്ക് ചെയ്യും അവിടെ ബോററായിട്ട് ആക്ട് ചെയ്യുന്ന കാറ്റർപില്ലർ ആണ് ക്രോപ്പിനെ ഡാമേജ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പം അതിന്റെ ലൈഫ് സൈക്കിൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അഡൽറ്റ് ഇൻസെക്ട് യെല്ലോ സ്റ്റംബോററിന്റെ അഡൽറ്റ് ഇൻസെക്ട് ലീഫ് ടിപ്പിലായിട്ട് എഗ്സ് ലേ ചെയ്യുന്നു ഈ എക്സ് ഹാച്ച് ഔട്ട് ചെയ്ത് വരുന്ന ലാർവ ലീഫ് ഷീത്ത് വഴി സ്റ്റെമ്മിനുള്ളിലേക്ക് കടക്കുകയും സ്റ്റെമ്മിനുള്ളിലെ ഇന്റേണൽ കണ്ടന്റ് ഫ്ലോയം സൈലം സെൽസുകൾ ഫീഡ് ചെയ്യുകയും ചെയ്യും ഇങ്ങനെ സൈലം ഫ്ലോയം സെൽസുകൾ ഫീഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ന്യൂട്രിയൻസ് ആൻഡ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോപ്പ് ചെയ്യും ഫോട്ടോസിന്തസിന് ആവശ്യമായ ജലമലവണങ്ങൾ അബ്സോർബ് ചെയ്ത് അത് ലീഫിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ്സുകൾ മറ്റും പ്ലാന്റിന്റെ മറ്റുള്ള പാർട്സുകളിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ളത് ഈ സൈലം ഫ്ലോയം സെൽസിന്റെ ഫംഗ്ഷൻ ആണ് ആ സെല്ലുകൾ ഫീഡ് ചെയ്യപ്പെടുന്നതിലൂടെ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ നിൽക്കുകയും ക്രോപ്പ് ഡാമേജ് ആവുകയും അപ്പൊ അവിടെ സ്റ്റംബോറിന്റെ അറ്റാക്ക് മൂലം പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സിംപ്റ്റം ആണ് ക്രോപ്പിൽ കാണപ്പെടുന്നത് ഒന്ന് വൈറ്റ് ഇയർ ഹെഡ് എന്നും മറ്റൊന്ന് ഡെഡ് ഹാർട്ട് എന്ന പേരിലും അറിയാം ഒന്ന് വൈറ്റ് ഇയർ ഹെഡ് എന്നും മറ്റൊന്ന് ഡെഡ് ഹാർട്ട് എന്ന പേരിലും അറിയാം എന്താണ് വൈറ്റ് ഇയർ ഹെഡ് എന്താണ് ഡെഡ് ഹാർട്ട് ഡെഡ് ഹാർട്ട് എന്ന് വെച്ചാൽ പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് ഗ്രോത്തിലാണ് സ്റ്റംബോറിന്റെ അറ്റാക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കാണപ്പെടുന്ന സിംറ്റമാണ് ഡെഡ് ഹാർട്ട് ഡെഡ് ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ന്യൂട്രിയന്റ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ന്യൂലി കമ്മിങ് ലീവ്സ് അല്ലെങ്കിൽ സെൻട്രൽ ലീവ്സ് ഉണങ്ങിപ്പോകുന്നു സെൻട്രൽ ലീവ്സ് ഡ്രൈസ് ഔട്ട് വിച്ച് ഇസ് നോൺ ആസ് ഡെഡ് മറ്റു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഡെഡ് ഹാർട്ട് കാണിക്കുന്ന ആ ഒരു സെൻട്രൽ ലീഫ് ഷീറ്റ് നമ്മൾ പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ അത് വേഗത്തിൽ ഊരിപ്പോകും അതിന്റെ സെൻട്രൽ പാർട്ടിൽ അങ്ങനെ വരുന്ന ഭാഗത്താണ് നമ്മൾ ഡെഡ് ഹാർട്ട് എന്ന് പറയും ഇനി എന്താണ് വൈറ്റ് ഇയർ ഹെഡ് വൈറ്റ് ഇയർ ഹെഡ് സിംറ്റം ഒബ്സർവ് ചെയ്യുന്നത് റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലാണ് അതായത് പാനിക്കൾ പുറത്തേക്ക് വരുന്ന സ്റ്റേജിലാണ് അറ്റാക്ക് എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് വൈറ്റ് ഇയർ ഹെഡ് സിംറ്റംസ് നമ്മൾ കാണുന്നത് അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഗ്രെയിൻ ഒന്നും തന്നെ ഫില്ലിംഗ് നടക്കുന്നത് ചാഫി ഗ്രെയിൻസ് ആയിട്ടാണ് പാനിക്കൾ പുറത്തേക്ക് വരുന്നത് അവിടെയും ഈ ഇന്റേണൽ ടിഷ്യൂസ് സൈലം ഫ്ലോയിംഗ് സെൽസ് ഫീഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്
പാലിക്കൽ പുറത്തേക്ക് വരുമ്പോൾ അത് ചാഫി ആയിട്ട് പുറത്തേക്ക് വരുന്നു. ഗ്രെയിൻ ഫില്ലുകൾ ഒന്നും തന്നെ നടക്കില്ല. എൻ്റെ പാലിക്കൽ ബിക്കം ചാഫി, വിച്ച് വിൽ ബി വൈറ്റ് ഇൻ കളർ. സോ ഇറ്റ് ഇസ് നോൺ ആസ് വൈറ്റ് ഇയർ ഹെഡ്. ഇപ്പൊ രണ്ട് തരത്തിലുള്ള സിംറ്റംസ് ആണ് കാണപ്പെടുന്നത്. ഒന്ന് ഡെഡ് ഹാർട്ടും മറ്റൊന്ന് വൈറ്റ് ഇയർ ഹെഡും. ഡെഡ് ഹാർട്ട് വെജിറ്റേറ്റീവ് സ്റ്റേജിൽ കാണപ്പെടുന്നു, വൈറ്റ് ഇയർ ഹെഡ് റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ കാണപ്പെടുന്നു. വെജിറ്റേറ്റീവ് സ്റ്റേജിലെ ന്യൂലി കമ്മിങ് ലീവ്സ് അല്ലെങ്കിൽ സെൻട്രൽ ലീവ്സ് ഡ്രൈസ് ഔട്ട്, വിച്ച് ഇസ് നോൺ ആസ് ഡെഡ് ഹാർട്ട്. റീപ്രൊഡക്റ്റീവ് സ്റ്റേജില് എൻ്റയർ പാനിക്കൾ ബിക്കം ചാഫി, വിച്ച് ഇസ് നോൺ ആസ് വൈറ്റ് ഇയർ ഹെഡ്. ഈ രണ്ട് സിംറ്റംസ് ആണ് സ്റ്റെം ബോറിന്റെ കേസിൽ കാണപ്പെടുന്നത്. എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാം? പിന്നെ കൺട്രോൾ മെഷർ നോക്കുന്നതിന് മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇ ടി എൽ ലെവൽ എന്ന് പറഞ്ഞൊന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇ ടി എൽ ലെവൽ? ഇറ്റ് ഈസ് ദ ലെവൽ ഓഫ് ദ പോപ്പുലേഷൻ അറ്റ് വിച്ച് വി ഷുഡ് സ്റ്റാർട്ട് ദ കൺട്രോൾ മെഷർ. പോപ്പുലേഷൻ ലെവൽ ഒരു ഇൻഡിക്കേഷൻ പോയിന്റ് ആണ്. നമ്മൾ എപ്പോഴും കൺട്രോൾ മെഷർ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് ഇ ടി എൽ. പ്രൈസ് നമ്പറിനെ സംബന്ധിച്ചിടത്തോളം ഇ ടി എൽ ലെവൽ എന്ന് പറയുന്നത് ഒന്നുകിൽ വൺ എഗ് മാസസ് ഓർ വൺ മോത്ത് പെർ സ്ക്വയർ മീറ്റർ ഏരിയ, അല്ലെങ്കിൽ 10% ഡെഡ് ഹാർട്ട് സിംറ്റംസ്, അല്ലെങ്കിൽ 2% വൈറ്റ് ഇയർ ഹെഡ് സിംറ്റം. ഇതാണ് ഇ ടി എൽ ലെവലായിട്ട്. ഇനി എങ്ങനെയൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാം? കൺട്രോൾ മെഷർ പഠിക്കുമ്പോഴും നമ്മുടെ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് ഐ പി എം പഠിക്കുന്നുണ്ട്, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ എല്ലാ പെസ്റ്റുകളെയും എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് പഠിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റംബോറിന്റെ കേസ് മാത്രം നോക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ പോയിന്റ് ഞാൻ പറയാം. സ്റ്റംബോറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അഡോപ്റ്റ് ചെയ്ത പ്രാക്ടീസുകൾ, ഒന്ന് ക്ലിപ്പിംഗ് ദ ലീഫ് ടിപ്പ് ടു അവോയ്ഡ് എഗ് മാസസ് വൈ ട്രാൻസ്പ്ലാന്റ്. നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി അപ്രൂവ് ചെയ്ത സീഡ്ലിംഗ്സ് ഇങ്ങനെ ബഞ്ചായിട്ട് കെട്ടിവെക്കില്ല, അപ്പൊ അതിന്റെ ലീഫ് ടിപ്പ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. പിന്നെ ബയോളജിക്കൽ കൺട്രോൾ മെഷേഴ്സ്, ട്രൈക്കോഗ്രാമ സ്പീഷീസ് ഉപയോഗിച്ചുകൊണ്ട് ബയോളജിക്കൽ കൺട്രോൾ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ റെസിസ്റ്റന്റ് വെറൈറ്റീസ് കൾട്ടിവേറ്റ് ചെയ്യാം, റെസിസ്റ്റന്റ് വെറൈറ്റീസ് കൾട്ടിവേറ്റ് ചെയ്യുക. ലൈറ്റ് ട്രാപ്പ് ഉപയോഗിച്ചുകൊണ്ട് അഡൽട്ട് ഇൻസെക്ടിനെ കളക്ട് ചെയ്ത് നശിപ്പിക്കുക. ഇങ്ങനെയുള്ള പല കൺട്രോൾ മെഷേഴ്സുകളും നമുക്ക് സ്റ്റെം ബോററിനെതിരായിട്ട് അഡോപ്റ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ബെസ്റ്റ് ഏതാണ്? റൈസ് ബഗ്. റൈസ് ബഗ് അല്ലെങ്കിൽ റൈസ് ഗന്തി ബഗ് എന്ന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒഫെൻസീവ് സ്മെല് പ്രൊഡ്യൂസ് ചെയ്യും, അതുകൊണ്ടാണ് അതിനെ ഗന്തി ബഗ് എന്നുള്ള പേരിലൂടെ അറിയും. ഹെമിപ്ട്ര ഓർഡറിൽ വരുന്ന പെസ്റ്റാണ്. ഇൻസെക്ട് ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ബഗ്സ് ഹെമിപ്ട്ര ഓർഡറിലാണ് വരുന്നത്. യങ് വൺസിന് പറയുന്ന പേരാണ് ന്യൂ. സ്റ്റെംബോറിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിംഫും അഡൽട്ടും എന്ത് ചെയ്തിട്ട് ക്രോപ്പിനെ അറ്റാക്ക് ചെയ്യും. പിന്നെ റൈസ് ബഗിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു എക്സ്റ്റേണൽ ഫീഡർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, പുറത്തു നിന്നുകൊണ്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ എല്ലാ സ്റ്റേജിലും, ക്രോപ്പിന്റെ എല്ലാ സ്റ്റേജിലും നമുക്ക് ഇതിന്റെ അറ്റാക്കോ ഇതിന്റെ ഇൻഫെക്ഷനോ കാണാൻ പറ്റില്ല. ഒരു പ്രത്യേക സ്റ്റേജിന്റെ അതിൽ പറയുന്ന പേരാണ് മിൽക്കി സ്റ്റേജ് ഓഫ് ദ ക്രോപ്പ്. എന്താണ് മിൽക്കി സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗ്രെയിൻസ്, അതായത് പാനിക്കൾ പുറത്തേക്ക് വന്ന ഉടനെ നമ്മൾ ആ ഗ്രെയിൻസ് എടുത്ത് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ ഒരു വൈറ്റ് കളറുള്ള ഫ്ലൂയിഡ് ആണ് കാണാൻ പറ്റും. ആ ഫ്ലൂയിഡ് ആണ് പിന്നെ എന്തായിട്ട് കട്ടി ആയിട്ട് ഗ്രെയിൻസ് ആയിട്ട്. അപ്പൊ ഈ റെഡ് വൈറ്റ് കളറിലുള്ള ഫ്ലൂയിഡ് ഉണ്ടായിരിക്കുന്ന ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിൽക്കി സ്റ്റേജ്. ഈ മിൽക്കി സ്റ്റേജ് ഓഫ് ദ ക്രോപ്പിലാണ് റൈസ് ബഗ് അറ്റാക്ക് ചെയ്യുന്നത്. അതിന്റെ നിംഫും അഡൽട്ടും പാനിക്കൾ പുറത്തേക്ക് വന്നിരിക്കുന്ന ആ സമയത്ത് ഓരോ ഗ്രെയിൻസിന്റെ മുകളിലും പോയിരുന്നിട്ട് ആ മിൽക്കി കണ്ടന്റ് സക്ക് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ആ ഗ്രെയിൻസ് ചാഫി ആയിട്ട് മാറും. അതാണ് ഇത് കാണപ്പെടുന്ന സീൻ. അപ്പൊ ഇത് സക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ സലൈവയിലുള്ള ടോക്സിക് എഫക്ട് മൂലം ആ ഗ്രെയിൻസിന് ബ്രൗൺ ഡിസ്കളറേഷൻ കാണപ്പെടുന്നു. ഗന്തി ബഗിന്റെ അറ്റാക്ക് മൂലം അല്ലെങ്കിൽ റൈസ് ബഗിന്റെ അറ്റാക്ക് മൂലം കാണപ്പെടുന്ന സിംറ്റം എന്താണെന്ന് വെച്ചാൽ സം ഓഫ് ദ ഗ്രെയിൻസിന് പാനിക്കൽ ബിക്കം ചാപ്പി. ഒരിക്കലും പാനിക്കൾ മുഴുവനായിട്ടും ചാപ്പി ആവണമെന്നില്ല, കാരണം അത് ഓരോ ഗ്രെയിൻസിനെ ആയിട്ടാണ് അറ്റാക്ക് ചെയ്തത്. സം ഓഫ് ദ ഗ്രെയിൻസിന് ബിക്കം ചാപ്പി, അതേപോലെ തന്നെ സം ഓഫ് ദ ഗ്രെയിൻസ് ഇന്നെ പാനിക്കൽ ബിക്കം ചാപ്പി, അതേപോലെ തന്നെ അതിനെ ബ്രൗൺ ഡിസ്കളറേഷൻ, ഗ്രെയിൻസിന്റെ മുകളിൽ ബ്രൗൺ പാച്ചസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇതിന്റെ ഇ ടി എൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 or 2 bugs പെർ കില്ല, ഇതിന്റെ ഒന്നോ രണ്ടോ ബഗ്സിനെ കാണപ്പെടുക, അതാണ് ഇ ടി എൽ ലെവൽ. പിന്നെ വരുന്ന മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഗാർഡ് ഫ്ലൈ അല്ലെങ്കിൽ ഗാർഡ് മിഡ്ജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഡിപ്റ്റിറൻസ് ഓർഡറിൽ വരുന്ന, ഡിപ്റ്റിറ ഓർഡറിൽ വരുന്ന പെസ്റ്റാണ് ഗാർഡ് ഫ്ലൈ അല്ലെങ്കിൽ ഗാർഡ് മിഡ്ജ്. ഇതിന്റെ യങ് മൺസിന് പറയുന്ന പേരാണ് മാഗോട്ട്. മാഗോട്ട് ആണ് ക്രോപ്പിനെ അറ്റാക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്?
ഇതിന്റെ അറ്റാക്ക് മൂലം കാണപ്പെടുന്ന സിംപ്റ്റം എന്നാണ് സിൽവർ ഷൂട്ട് പ്രൊഡക്ഷൻ സിൽവർ ഷൂട്ട് പ്രൊഡക്ഷൻ എന്താണ് സിൽവർ ഷൂട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മാഗട്ട് പ്ലാന്റ്സിന്റെ ഹാച്ചി തുടർന്ന് തന്നെ മാഗട്ട് പ്ലാന്റ്സിന്റെ ഗ്രോയിങ് പോയിന്റിൽ എത്തുകയും അവിടെ വെച്ച് ഫീഡ് ചെയ്യും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോയിങ് പോയിന്റ് ഫീഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ആ കണ്ടിന്യൂസ് ഇറിറ്റേഷന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഇലോംഗേറ്റഡ് ചേംബർ ഫോം ചെയ്യുകയും അതൊരു സ്ട്രോ ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് പുറത്തേക്ക് വരികയും ചെയ്യുന്നു അതിനെയാണ് സിൽവർ ഷൂട്ട് ആ ഗ്രോയിങ് പോയിന്റിനെ മാഗട്ടിനെ ചുറ്റിക്കൊണ്ട് ഒരു ചേംബർ ഫോം ചെയ്യുകയും അതൊരു ഇലോംഗേറ്റഡ് സ്ട്രക്ചർ ആയിട്ട് ട്യൂബുലാർ സ്ട്രക്ചർ ആയിട്ട് പുറത്തേക്ക് വരുന്നു അതിനെയാണ് ഇത് പറയുന്നത് സിൽവർ ഷൂട്ട് പ്രൊഡക്ഷൻ പിന്നെ വരുന്ന അടുത്ത പ്രശ്നമാണ് ബി പി എച്ച് അല്ലെങ്കിൽ ബ്രൗൺ പ്ലാന്റ് ഹോക്കസ് കുട്ടനാടൻ ഏരിയാസിനും മറ്റൊക്കെ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പെസ്റ്റാണ് ബ്രൗൺ പ്ലാന്റ് ഹോപ്പേഴ്സ് ബ്രൗൺ പ്ലാന്റ് ഹോപ്പേഴ്സും നേരത്തെ നമ്മള് ബഗ്സിന്റെ കേസിൽ പറഞ്ഞതുപോലെ നിംഫും അഡൽറ്റും ക്രോപ്പിനെ അറ്റാക്ക് ചെയ്യും പ്ലാന്റ്സിന്റെ ബേസൽ പോർഷനിൽ അതായത് വാട്ടർ ലെവലിന് തൊട്ടുമുകൾ റൈസ് ഫീൽഡിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും ആ വെള്ളത്തിന്റെ ലെവലിന് തൊട്ടുമുകളിലായിട്ട് പ്ലാന്റിന്റെ ബേസൽ പോർഷനിലെ കോളനി ആയിട്ട് വസിക്കുന്ന പെസ്റ്റാണ് ബ്രൗൺ പ്ലാന്റ് ഹോപ്പേഴ്സ് ഇതിന്റെ നിംഫും അഡൽറ്റും ആ ബേസൽ പോർഷനിൽ ഇരുന്നു കൊണ്ട് പ്ലാന്റിന്റെ സെൽ സാപ്പ് വലിച്ചെടുക്കുന്നു അങ്ങനെ സെൽ സാപ്പ് വലിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്ലാന്റ്സ് ഉണങ്ങിപ്പോകുന്നു അതിനെയാണ് നമ്മൾ ഹോപ്പർ ബേൺ സിംറ്റം ഈ ഹോപ്പർ ബേൺ സിംറ്റം ഒരു പ്ലാന്റിലായിട്ടല്ല നമ്മൾ കാണാം ഒരു ഫീൽഡിൽ അവിടെ എവിടെയായിട്ട് ഒരു കൂട്ടം ചെടികൾ ഒരുമിച്ച് ഉണങ്ങിപ്പോകുന്നതായിട്ട് നമുക്കത് ഫീൽഡ് ദൂരത്തു നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരു കൂട്ടം ചെടികൾ ഉണങ്ങിയിരിക്കുന്നു അത് ബി പി എച്ചിന്റെ അറ്റാക്ക് മൂലമാണ് ബി പി എച്ചിന്റെ നിംഫും അടുത്ത് കോളനി ആയിട്ട് വസിക്കുന്ന പെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു കൂട്ടം ചെടികളുടെ ബേസൽ പോർഷൻ ഒരുമിച്ചിരുന്നു കൊണ്ട് അതിന്റെ സെൽ സാപ്പ് അല്ലെങ്കിൽ ജ്യൂസ് കണ്ടന്റ് അതിൽ നിന്ന് അബ്സോർബ് ചെയ്യപ്പെടുന്നു അതിന്റെ ഭാഗമായിട്ട് പ്ലാന്റ്സ് ഉണങ്ങിപ്പോകുന്നു അതിനെയാണ് നമ്മൾ ഹോപ്പർ ബേൺ സിംറ്റം എന്ന പേര് പിന്നെ ഇതിലെ പ്രശ്നമാണ് ലീഫ് ഫോൾഡർ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫോൾഡിങ് ലീഫ് ഫോൾഡ് ചെയ്ത് അതിനുള്ളിൽ വസിക്കും ഇത് ലെപ്പിഡോപ്റ്റർ ഓർഡറിൽ വരുന്ന പ്രശ്നമാണ് ഇതിന്റെ ലാർവ അല്ലെങ്കിൽ കാറ്റർപില്ലർ ഒന്നുകിൽ സിംഗിൾ ലീഫ് ഫോൾഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ലീഫുകൾ വെബ് ചെയ്തിട്ട് അതിനുള്ളിൽ വസിക്കുകയും ആ വെബ് ചെയ്തിരിക്കുന്നതിനുള്ളിൽ ഇരുന്നുകൊണ്ട് ക്ലോറോഫിൽ കണ്ടന്റ് സ്ക്രേപ്പ് ചെയ്ത് ഫീഡ് ചെയ്യുകയുമാണ് ലീഫ് ഫോൾഡർ ചെയ്യുന്നത് ഒന്നുകിൽ സിംഗിൾ ലീഫ് ഫോൾഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ലീഫുകൾ കൂട്ടിച്ചേർത്ത് വെബ് ചെയ്തോ കൂടുണ്ടാക്കുകയും അതിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആ ലീഫിലെ ക്ലോറോഫിൽ കണ്ടന്റ് സ്ക്രേപ്പ് ചെയ്ത് ഫീഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് ലീഫ് ഫോൾഡറിന്റെ കാറ്റഗറീസ് അങ്ങനെ ക്ലോറോഫിൽ കണ്ടന്റ് സ്ക്രേപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണപ്പെടുന്ന സിംറ്റമാണ് വൈറ്റ് പാച്ചസ് ഉണ്ട് പിന്നെ വരുന്ന പ്രശ്നമാണ് കേസ് വർക്ക് കേസ് കൂടുണ്ടാക്കും കേസ്വാമും ലെപ്പിഡോപ്റ്റർ ഓർഡറിൽ വരുന്ന മോത്ത് ഇൻസെക്ട് ആണ് ഈ കേസ്വാമിന്റെ ലാർവാസ് അല്ലെങ്കിൽ കാറ്റർപില്ലർ ലീഫിന്റെ അറ്റം കട്ട് ചെയ്ത് അത് ഒരു കേസ് രൂപത്തിൽ അതിന്റെ ബോഡിയെ ആവരണം ചെയ്തുകൊണ്ടിരിക്കുകയും അത് ഈ കേസോട് കൂടിയിട്ട് കാറ്റർപില്ലർ പ്ലാന്റ്സിൽ മൂവ് ചെയ്യുകയും ചെയ്യും ആ കേസോട് കൂടിയിട്ട് ആ കേസിന് കവറിങ്സോട് ബോഡിയുടെ മുകളിലെ കേസ് കവറിങ്സോട് കൂടിയിട്ട് അത് പ്ലാന്റ്സിൽ മൂവ് ചെയ്യുന്നു നേരത്തെ ലീഫ് ഫോൾഡറിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ കാറ്റർപില്ലർ എന്ത് ചെയ്യുന്നു ഗ്രീൻ ടിഷ്യൂസ് അല്ലെങ്കിൽ ക്ലോറോഫിൽ കണ്ടന്റ് സ്ക്രേപ്പ് ചെയ്ത് ഫീഡ് ചെയ്യുകയാണ് അടുത്ത വരുന്ന പ്രശ്നമാണ് സ്വാമി കാറ്റർപില്ലർ സ്വാമി കാറ്റർപില്ലർ സ്വാമി കാറ്റർപില്ലർ എന്ന് പറഞ്ഞൊരു എല്ലാ ഏകദേശം എല്ലാ ക്രോപ്പുകളിലും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് സ്പോഡോപ്റ്റർ എന്ന് പറയുന്ന ഒരു പെസ്റ്റാണ് സ്വാമി കാറ്റർപില്ലർ അതിന്റെ അതും ലെപ്പിഡോപ്റ്റർ ഓർഡറിൽ വരുന്ന പെസ്റ്റ് ആയതുകൊണ്ട് തന്നെ കാറ്റർപില്ലർ ആണ് ക്രോപ്പിനെ അറ്റാക്ക് ലീഫുകളെ ഫീഡ് ചെയ്യുകയാണ് സ്വാമി കാറ്റർപില്ലറിന്റെ അറ്റാക്ക് മൂലം കാണപ്പെടുന്ന സിംപ്റ്റം ഞാൻ ലാസ്റ്റ് എല്ലാ സിംപ്റ്റംസും ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണ് പ്രധാനപ്പെട്ട പെസ്റ്റ് അറ്റാക്ക് മൂലം റൈസ് ഫീൽഡിൽ കാണപ്പെടുന്ന മേജർ സിംപ്റ്റംസ് ഒന്നാമത്തെ സ്റ്റെംബോറിന്റെ അറ്റാക്ക് മൂലം രണ്ട് തരത്തിലുള്ള സിംറ്റംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡെഡ് ഹാർട്ട് സിംറ്റംസും മറ്റൊന്ന് വൈറ്റ് ഇയർ രണ്ടാമത്തത് ബി പി എച്ചിന്റെ അറ്റാക്ക് മൂലം ഹോപ്പർ ബേൺ സിംറ്റംസ് ഗോൾഫ്ലൈഡ് അറ്റാക്ക് മൂലം കാണപ്പെടുന്ന സിംറ്റം സിൽവർ ഷൂട്ട് പ്രൊഡക്ഷൻ റൈസ് ബഗിന്റെ അറ്റാക്ക് മൂലം കാണപ്പെടുന്ന സിംറ്റം
some of the grains in a panicle become chaffy. അതോടൊപ്പം തന്നെ അറ്റാക്ക് ചെയ്തിരിക്കുന്ന ഗ്രെയിൻസ് ബ്രൗൺ പാച്ചസ് കാണും. കേസ്വാമിന്റെ അറ്റാക്ക് മൂലം കാണപ്പെടുന്ന സിംപ്റ്റം കേസസ് ആർ ഹാങ്ങിങ് ഓൺ ദ പ്ലാന്റ്സ് വൈറ്റ് പാച്ചസ് ഓൺ ദ ലീവ്സ്. അതുപോലെ തന്നെ ലീഫ് ഫോൾഡറിന്റെ അറ്റാക്ക് മൂലം കാണപ്പെടുന്ന സിംപ്റ്റംസ് ഫോൾഡിങ് ഓഫ് ദ ലീവ്സും വൈറ്റ് പാച്ചസ്. സ്വാമി കാറ്റർപില്ലറിന്റെ അറ്റാക്ക് മൂലം സ്റ്റെംസ് മാത്രം റിട്ടേൺ ചെയ്യും. അടുത്തായി നമുക്ക് ഈ പെസ്റ്റുകളുടെ ഇ ടി എൽ ലെവൽ നോക്കാം. എന്താണ് ഇ ടി എൽ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇ ടി എൽ എക്കണോമിക് ത്രഷ് ഹോൾഡ് ലെവൽ. എന്താണ് ഇ ടി എൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇസ് ദ ലെവൽ ഓഫ് ദ പോപ്പുലേഷൻ അറ്റ് വിച്ച് വി ഷുഡ് സ്റ്റാർട്ട് ദ കൺട്രോൾ മെഷേഴ്സ്. ഒരു ഫീൽഡില് ബെസ്റ്റ് പോപ്പുലേഷൻ ലെവൽ എവിടെ എത്തുമ്പോഴാണോ നമ്മൾ കൺട്രോൾ മെഷേഴ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആ ഒരു ഇൻഡിക്കേഷൻ നൽകുന്നതാണ് ഇ ടി എൽ. അപ്പം ഡിഫറെന്റ് പെസ്റ്റുകൾ നമ്മൾ പഠിച്ചു, അതിന്റെ സിംറ്റംസ് പഠിച്ചു. ഇനി അതിന്റെ ഇ ടി എൽ ലെവലും കൂടെ നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട പെസ്റ്റായ സ്റ്റെം ബോറിന്റെ കേസിൽ ഇ ടി എൽ ലെവൽ എന്ന് പറയുന്നത് വൺ മോത്ത് ഓർ വൺ എഗ് മാസസ് പെർ സ്ക്വയർ മീറ്റർ ഏരിയ, അല്ലെങ്കിൽ 10% ഡെഡ് ഹെഡ് സിംറ്റംസ് ഓർ 2% വൈറ്റ് ഇയർ ഹെഡ് സിംറ്റം. അതാണ് സ്റ്റെം ബോറിന്റെ ഇ ടി എൽ ലെവൽ. അതേപോലെ ഗോൾഫ് ഫ്ലൈയുടെ കേസിൽ ഇ ടി എൽ ലെവൽ എന്ന് പറയുന്നത് നഴ്സറി ഏരിയയിലാണെങ്കിൽ 1 silver shoot പെർ സ്ക്വയർ മീറ്റർ ഏരിയ, ടില്ലറിംഗ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ 10% സിൽവർ ഷൂട്ട്. നെക്സ്റ്റ് റൈസ് ബഗിന്റെ കേസിൽ ഇ ടി എൽ ലെവൽ 1 to 2 bugs പെർ ഹിൽ. ലീഫ് ഹോൾഡറിന്റെ കേസിലാണെങ്കിൽ 2 freshly damaged ലീവ്സ് പെർ ഹിൽ, ഫ്രഷ് ആയിട്ട് അറ്റാക്ക് ചെയ്തിരിക്കുന്ന 2 leaves. അതേപോലെ കേസ്വാമിന്റെ കേസിൽ 5% അറ്റാക്ക് ഓൺ ദ ലീവ്സ്. അതേപോലെ ബി പി എച്ച് ആണെങ്കിൽ 20 to 30 insect പെർ ഹിൽ. ഇതാണ് മേജർ പെസ്റ്റുകളുടെ ഇ ടി എൽ ലെവൽ. ഈ ഒരു പോപ്പുലേഷൻ ലെവലിൽ കണ്ട് ഫീൽഡിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തീർച്ചയായിട്ടും കൺട്രോൾ മെഷേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എക്കണോമിക് ഇഞ്ചുറി ഉണ്ടാകത്തക്ക വിധത്തിൽ പോപ്പുലേഷൻ വർദ്ധിക്കുന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതോടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.